ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച സഹോദരന്മാരെ ഒന്ന് പത്രോസിൽ നിന്നും ഉത്സാഹിപ്പിക്കുകയുണ്ടായി. ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൽ നിന്നും സഹോദരന്മാരെ വായിച്ച ഭാഗത്തിലെ മൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം 8-9, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3:8-9. ദിസ് വാസ് വാട്ട് വാസ് ടേക്കൺ ഓൺ ട്യൂസ്ഡേ. 8-9 വായിക്കാമോ? എന്നിട്ട് താഴോട്ട് കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മനസ്സിനെ കുറിച്ച് സഹോദരന്മാർ ഉത്സാഹിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മൾ കഷ്ടം അനുഭവിക്കണം എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മൾ ഒരു മനസ്സിൽ നമുക്ക് ഭയങ്കര വിഷമോ ഓ കഷ്ടം അനുഭവിക്കണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമല്ലോ. 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ, കഷ്ടം അനുഭവിക്കാനുള്ളൊരു മനസ്സ്. യു ഹാവ് എ ഡിസയർ ടു ഗോ ത്രൂ ദ സഫറിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഒരു പ്രാവശ്യം സാജുബാർ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്. തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കയറാനായിട്ട് തിരുവനന്തപുരത്തിന് പോകാമെന്ന് കുട്ടിക്കോ ഇങ്ങനെ നോക്കാൻ നിന്ന് നോക്കി ഇരുന്നപ്പോഴേക്ക് കുറച്ച് നേരം നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ വന്നു. അപ്പോൾ ചാടി കയറാനായിട്ട് നോക്കി അങ്ങോട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഒരുത്തൻ നമ്മളെ തള്ളി താഴെയിട്ട് നമ്മളെ ചവിട്ടി, എന്നിട്ട് വണ്ടിയും പോയി നമുക്ക് ചവിട്ടും കൊണ്ടു. എത്ര പേര് പ്രൈസ് ദ ലോർഡ്, സ്തോത്രം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് പറയും. കയറാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു വിഷമം, ചവിട്ടുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എത്ര പേര് യഥാർത്ഥത്തിൽ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറയും. സോ ദർ ഇസ് സംതിങ് വേർ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് റിയാലിറ്റി ആൻഡ് വാട്ട് വി ആർ കൺഫെസ്സിങ്. നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ കൺഫെസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, യഥാർത്ഥമായ റിയാലിറ്റി നമ്മുടെ എന്താണ്, വാട്ട് ഈസ് ആർ ഡ്രൈവിംഗ് ഫോഴ്സ്, എന്താണ് നമ്മൾ യഥാർത്ഥമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതായാലും വളരെ ഈ അപ്പോസ്റ്റലിന് ഇത് എഴുതുമ്പോൾ അവർ വളരെ കഷ്ടത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കഷ്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലത്തെ ബസ് കയറാൻ പറ്റിയില്ല ചവിട്ട് കൊണ്ടുപോകുന്നുള്ളതൊന്നുമല്ല. ഇബ്രാലേഖനത്തിൽ നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ കടന്നു പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ച്, അവരുടെ വസ്തുവകൾ അപഹരിക്കപ്പെടുക, അവരുടെ ന്യായമായി കിട്ടേണ്ട റൈറ്റുകൾ അവർക്ക് ലഭിക്കാതിരിക്കുക. ദസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രയൽ ആൻഡ് ടെംപ്റ്റേഷൻ. കഷ്ടത്തിൽ കൂടി കടന്നു പോകുക എന്ന് നമ്മൾ പറയുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ പോയി ചെന്ന് ചാടുന്ന, മോഹങ്ങൾ കൊണ്ട് ചെന്ന് ചാടുന്ന ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നുമല്ല ദൈവം അനുഭവിക്കുന്ന ചില കഷ്ടങ്ങൾ അല്ലെങ്കിൽ ട്രയൽസ് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണും. എന്നാൽ ഈ സഭകൾ കടന്നു പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിനെക്കാട്ടിലൊക്കെ അപ്പുറത്താണ്. അപ്പോൾ അപ്പുറത്തും കടന്നു പോകുമ്പോഴും സ്വരന്മാർ ഉത്സാഹിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു നമ്മൾ കേട്ടതാണല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നു യു മസ്റ്റ് സഹിക്കണം, അതൊരു കാര്യം, സഹിക്കുന്നത് തന്നെ വലിയ കാര്യം. എന്നാൽ സഹിച്ചതിന് പോയ ശേഷം ഇവിടെ എന്ത് ചെയ്യണം, അവരെ അനുഗ്രഹിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് സേസ് ഓൺ ദ കോൺട്രറി ബ്ലെസ്സിങ്, അവരെ അനുഗ്രഹിക്കണം. പിന്നെ സൗരന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞു നമ്മുടെ ഹൃദയത്തിൽ അല്പം പോലും എൻവി ഇല്ലാതെ, അസൂയയില്ലാതെ അവരെ ബ്ലസ് ചെയ്യാൻ പറ്റുന്ന ഒരനുഭവത്തിൽ നമ്മൾ കടന്നു പോകണം. അപ്പം ഇത് പത്രോസ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴേ യഥാർത്ഥത്തിൽ എടുത്തോളൂ എങ്ങനെയാണ് അദ്ദേഹം ഇത് പഠിച്ചത്. നമുക്കറിയാം വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ്, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിനെ ആദ്യം വിളിക്കുമ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിക്കും തിരക്കും കൊണ്ട് നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ദർ വാസ് നോ പ്ലേസ്, സോ ഹി ആസ്ക്ഡ് ഫോർ എ പ്ലേസ് ഇൻ ദ ഇൻ ദിസ് ബോട്ട്. അപ്പോൾ സൗരന്മാരവിടെ ബോട്ടുകൾ റിപ്പയർ ചെയ്യുന്നൊരു സമയമായിരുന്നു. നമുക്കറിയാം 5-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, അപ്പോൾ ആൻഡ് വെൻ വി സേ എവിടെയാണ് ഓക്കെ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, യാ
രണ്ടു കുടകൾ കരയ്ക്ക് അടുത്ത് നിൽക്കുന്ന അവൻ കണ്ടു. പോയിരുന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വരകഴിയുകയായിരുന്നു. ആ പടകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ നിന്നും പുരുഷാരത്തെ ഉപദേശിച്ചു. അപ്പം ഈ മെസ്സേജ് എല്ലാം ശിമോൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ശിമോൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ശിവൻ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നായിരിക്കാം. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ശിമോന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, മാസ്റ്റർ യു ക്യാൻ സേ ഓൾ ദിസ് തിങ്സ്, ഇതൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്, ഇൻ റിയാലിറ്റി ദിസ് ഇസ് മച്ച് ഡിഫറെൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് കഴിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാനിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ പ്രായോഗികമായിട്ടാണ് പത്രോസ് ചിന്തിക്കുന്നത്. പത്രോസ് ചിന്തിക്കുന്നത് താങ്കൾക്ക് ഇതൊക്കെ പറയാം, ഈ പ്രസംഗിക്കുന്നവർക്ക് എന്തും പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഞാൻ വളരെ ദൂരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറയുന്നത് ആയിരിക്കും, മാസ്റ്റർ യു ക്യാൻ സേ ഓൾ ദിസ്, യു ക്യാൻ പ്രീച്ച് ഓൾ ദിസ് തിങ്സ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പത്രോസിനോട് കർത്താവ് പറയുന്നത് ലോഞ്ച് ഔട്ട് ഇൻ ടു ദ ഡീപ്. നാലാമത്തെ വാക്യം, അപ്പൊ നമുക്ക് പിന്നീട് സംഭവിച്ചത് എന്തുവാണെന്നുള്ളത് നമുക്കറിയാം. പെരുത്ത മീൻകൂട്ടം ഉണ്ടായി, അവർ പിടിച്ചു കയറ്റി, പിടിച്ചു എല്ലാം കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസിനടുക്കൽ ദൈവം പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുമ്പോൾ, പത്രോസിനോട് സംസാരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഭാഷയിൽ, ഹി വാസ് ആക്ച്വലി ഗിവിങ് ദം എ വെരി സ്ട്രോങ് മെസ്സേജ് ഇൻ എ വെരി ലവിങ് വേ. വളരെ സ്നേഹത്തോടുകൂടിയാണ് പത്രോസിന് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജുകളെല്ലാം കൊടുത്തത്. പത്രോസിനോട് ഇത് പറയുമ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പത്രോസിന് ഒരു വാക്കും പത്രോസിന് പറയാനില്ല. ഹി സെഡ് യെസ്, എന്നെ എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് എന്ന്, ഞാനാണ് എല്ലാ ദിവസവും ജോലി ചെയ്ത് എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ഞാനാണ് മീൻ പിടിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തെ പോറ്റുന്നു എന്നുള്ള ഒരു ചെറിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കർത്താവ് പറയേണ്ട, കുഞ്ഞെ നീയല്ല, ഞാനാണ് നിനക്ക് മീനെ തന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലാകണം. അപ്പം പത്രോസ് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് കർത്താവേ, ഞാൻ ഒരു പാപിയാണ്, ഡിപ്പാർട്ട് ഫ്രം മീ ഫോർ ഐ ആം എ സിൻഫുൾ മാൻ ഓ ലോർഡ്. താഴെ സംഭവിച്ചിട്ടുണ്ടെന്നറിയാം, പത്രോസിനെ ശിഷ്യനായിട്ട് കടന്നു വരുവാനായിട്ട് ആഹ്വാനിച്ചു, ഡോണ്ട് ബി അഫ്രൈഡ്, ഫ്രം നൗ ഓൺ യു വിൽ കാച്ച് മെൻ അല്ലേ. എന്നിട്ട് പതിനാറാമത്തെ വാക്യം, പിന്നെ അവൻ പടവുകളെ സകലവും വിട്ടു, സകലവും വിട്ടു, ഹി ഫോർസൂക്ക് എവറിത്തിങ് ആൻഡ് ഫോളോഡ് ഹിം, എന്ന് കർത്താവിനെ പിൻപറ്റി പോകുന്നു എന്ന് പറഞ്ഞു. വളരെ പ്രായോഗികമായിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ ഇതിൻ്റെ മേളിൽ വാഴുന്നൊരു കർത്താവുണ്ട്, അതുകൊണ്ട് നീ അവനെ മനസ്സിലാക്കിയോ, ഞാൻ ആ ഒരു കർത്താവാണ് ഞാനെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരൊറ്റ ഒരു ഇൻസിഡൻറ്റ് പത്രോസിൻ്റെ ജീവിതത്തിൽ കൊടുത്തു. പിന്നെ പത്രോസ് കൂടെ കർത്താവിൻ്റെ കൂടെ പല സമയത്തും നടക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്രോസിൻ്റെ ജീവിതത്തിലാണ്. എന്നാൽ പത്രോസ് കഷ്ടം പ്രയാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹീ യൂസ് ടു ബി, സംഭവം ശരിയാണ് പുള്ളിക്ക് ഭയങ്കര റെവലേഷൻസ് ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും പല സമയത്തും കഷ്ടവും പ്രയാസവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പത്രോസ് ആകെ വളരെ പ്രാക്ടിക്കലായിട്ട് പറയും, കർത്താവ് ഇതൊന്നും നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം, മാത്തായി ചാപ്റ്റർ 16, നമുക്കറിയാം കർത്താവ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ആരാണ് എന്ന്, നിങ്ങൾ എന്ത് എന്നെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും 17-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം മാത്തായി ചാപ്റ്റർ 16:16-17. യു ആർ ദ ക്രൈസ്റ്റ് സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. അങ്ങനെ ഒരു വെളിപ്പാട് ആർക്ക് കിട്ടി? പത്രോസിന് കിട്ടി. എന്നാൽ കർത്താവിൻ്റെ മറുപടി അതായിരുന്നു, പത്രോസെ യു ആർ ബ്ലെസ്ഡ്, ബ്ലെസ്ഡ് ആർ യു സൈമൺ ബാർ. വായിച്ചാൽ 17-ാമത്തെ വാക്യം, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്തിന് നിനക്ക് വെളിപ്പെടുത്തിയത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രൈസ് ഗോഡ്. അപ്പം ആ ഒരു വെളിപ്പാട് പത്രോസിൻ്റെ ജീവിതത്തിൽ കിട്ടിയെങ്കിലും നമുക്കറിയാം തൊട്ടടുത്ത് കർത്താവ് പറഞ്ഞു, അതെ ഞാൻ ഇന്ന രീതിയിൽ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കഷ്ടം അനുഭവിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇവിടെ പറഞ്ഞ 21-ാമത്തെ വാക്യം, അന്നുമുതൽ യേശുദാൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ,
എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അതരുത്, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ തലേ കരുതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ശരിയാണ്, ആത്മീയമായിട്ടുള്ള വെളിപ്പാടുകളൊക്കെ നമുക്ക് ലഭിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ കഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, പത്രോസ് ടുക്ക് എ സ്റ്റാൻഡ് ഓൺ ദ ഫ്ലഷ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കേസിലും പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇറ്റേൺ ദ ടേബിൾസ് അറ്റ് ഹിം, ഈസ് ഇതിൻ്റെ മേളിൽ ജീവിക്കുന്ന ഒരു കർത്താവാണ്. ഇവിടെ കഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും പത്രോസിന് വേറൊരു പൊസിഷൻ ആയിരുന്നു എടുക്കാൻ്റെ. അവിടെ കർത്താവ് പത്രോസിനോട് പറയണം, പത്രോസെ യു ആർ ടേക്കിംഗ് ദ പൊസിഷൻ ഓഫ് എ സൈറ്റൻ, ഒരു പിശാജ് എടുക്കുന്ന പൊസിഷനാണ് നീ ഇപ്പോൾ എടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പത്രോസിനോട് പറയാം. മനസ്സിലാക്കണം, പത്രോസ് പിന്നീട് നമ്മൾ കാണുന്നത് പത്രോസിനെ പേഴ്സണലായിട്ട് ഒത്തിരി എൻകൗണ്ടേഴ്സ് പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പിന്നെ പത്രോസിന് കാണുന്നതല്ല, പത്രോസ് കർത്താവിനെ തള്ളി പറയുന്ന സമയത്ത് ലൂക്ക് ചാപ്റ്റർ 22 22-ാമത്തെ അധ്യായം നമുക്കിതെല്ലാം അറിയാവുന്ന ഭാഗമാണെങ്കിൽ വേഗം നമുക്ക് വായിച്ചു പോകാം. 22-ാമത്തെ അധ്യായം verse 61 നമുക്കറിയാമല്ലോ, കർത്താവ് പത്രോസിനെ തള്ളി പറയുമോ എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 22:61 യാ ഹി വെന്റ് ഔട്ട് ആൻഡ് വെപ്റ്റ് ബിറ്ററലി ഓൾ വാട്ട് ഹി സെഡ്. ഹി സെഡ് ഹി ലുക്ക്ഡ്, ഹി ടേൺഡ് അറൗണ്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് പീറ്റർ. പീറ്റർ, എഗെയിൻ ഐ എം ടെലിങ് യു ദാറ്റ് യു ആർ നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് ഓൺ യുവർ ഓൺ ആൻഡ് ഐ എം ദ വൺ ഹൂസ് ആൻഡ് എഗെയിൻ. ഈ പറയുന്ന വഴക്കുകൾ, ഇത് പത്രോസിന് നിങ്ങൾക്ക് പല ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അവൻ നാണയിട്ട് പറഞ്ഞു, എനിക്ക് ഈ വ്യക്തിയെ എനിക്കറിയത്തില്ല, നാണയിട്ട് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. അതുപോലെയുള്ള ആ വീഴ്ചയുടെ മധ്യത്തിലും സ്നേഹത്തിൽ കർത്താവ് ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. സെറ്റ് വെൻ ലോർഡ് ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് പീറ്റർ, പത്രോസിന് കാര്യമെല്ലാം പിടികിട്ടി. പത്രോസ് ഇപ്പോൾ പോകുന്ന പോക്ക് പത്രോസ് പിന്മാറ്റത്തിലാണെന്നും പത്രോസിൻ്റെ ജീവിതം കർത്താവിനെ വിട്ടു പോകുന്നുള്ള പോക്കാണെന്നും ഇത് കർത്താവ് നേരത്തെ ഓർപ്പിച്ചതാണെന്നും എല്ലാം ആ ഒരൊറ്റ നോട്ടത്തിൽ പത്രോസിന് മനസ്സിലായി. പത്രോസ് ഇറങ്ങി വാവിട്ട് ദൈവസന്നിധി കരയാണ്. ഹി വെൻ്റ് ഔട്ട് ആൻഡ് വെപ്റ്റ് ബിറ്ററലി. യു നോ ദിസ് ഇസ് ലൈഫ് ഓഫ് പീറ്റർ. അതേ പത്രോസ് ജോൺ ചാപ്റ്റർ 21 വരുമ്പോഴത്തേക്കും ആ പത്രോസ് കർത്താവിൻ്റെ മരണത്തിൻ്റെ ശേഷം വളരെ പ്രാക്ടിക്കലായിട്ട് പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്. 21-ാമത്തെ അധ്യായത്തിലോട് കടന്നു വരുമ്പോൾ അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ആഫ്റ്റർ ദീസ് തിങ്സ് കർത്താവായ യേശു ക്രിസ്തു 21:1 നമുക്കറിയാം ഈ കരയിൽ നിൽക്കുന്ന ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള നിശ്ചയമൊന്നും ശരിക്കും പറഞ്ഞാൽ അവർക്കില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇവിടെയും മനസ്സിലാക്കണം, പത്രോസ് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്. 3.5 years വി എൻജോയ്ഡ് ദ ലൈഫ് വിത്ത് ജീസസ്, വി ഹേർഡ് സോ മെനി നൈസ് തിങ്സ്, വി ഹാഡ് എ ഗുഡ് റെവലേഷൻ ഓഫ് ദ ലോർഡ്. ദൈവത്തെക്കുറിച്ചും വരുവാനിരിക്കുന്ന ഒത്തിരി കാര്യത്തെക്കുറിച്ചും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പല ആർഗ്യുമെൻസും പലയിടത്തും പല ചോദ്യങ്ങളും കർത്താവിനോട് ചോദിച്ചു. കർത്താവെ ഇതെപ്പോൾ സംഭവിക്കും, കർത്താവെ എപ്പോഴാണ് രാജ്യം, കർത്താവ് ഏറ്റെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചു, ആരാണ് വലിയവരെന്ന് ചോദിച്ചു, ഇതെല്ലാം വിട്ടേച്ച് വന്ന ഞങ്ങളുടെ കാര്യം എന്താകുമെന്ന് ചോദിച്ചു. ഇതെല്ലാം പത്രോസിൻ്റെ മനസ്സിലെ പ്രായോഗികമായ ചിന്തയിൽ നിന്നാണ് ചോദിക്കുന്നത്. കർത്താവെ ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എങ്ങനെയാവും എന്നുള്ള ചോദ്യം അത് ഒടുവിൽ വരെയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നപ്പോൾ 21-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോഴും അതേ ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഒരു ഉത്തരവും പത്രോസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒടുവിൽ അത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഐ ആം ഗോയിങ് ഫിഷിംഗ്, ഞാൻ പിന്നെയും എൻ്റെ പഴയ പണിയിലേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ബിക്കോസ് ദ പ്രാക്ടിക്കൽ വേ വിൽ വർക്ക്. എനിക്ക് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ അറിയാം, അതുവഴി ഞാൻ പോവുകയാണ് എന്നുള്ള ഒരു രീതിയിലാണ് പത്രോസ് മുമ്പോട്ട് പോകുന്നത്. ആൻഡ് ദെൻ യു സീ സംഭവം നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ പോകുന്നില്ല. verse 7, 7-ാമത്തെ വാക്യം യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാൻ. 7-ാമത്തെ വാക്യം യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്,
എക്സാക്ട്ലി നോ യു നീ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഫ്രം ഹിയർ. ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാം. അതെ, നമുക്കറിയാം ഈ ഫിഷർമാൻ പോകുമ്പോൾ മുഴു ഡ്രസ്സോടുകൂടിയൊന്നും അല്ല പോകുന്നത്, കർത്താവിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല അദ്ദേഹം ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആത്മീയമൊരർത്ഥത്തിൽ നമ്മളത് ചിന്തിച്ചാൽ നമുക്കത് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് വരും. വെൻ ദ ലോർഡ്സ് ലൈറ്റ് ഇസ് ഷൈനിങ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്, വെൻ വി സീ ദറ്റ് വി ആർ നേക്കഡ്, ദൈവം വെളിച്ചമാണെന്ന് നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു വെളിച്ചമാണെന്നറിയാം, കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ അടിച്ചു കഴിയുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ആർ വി റിയലി ക്ലോത്ത് ഓർ വി ആർ നേക്കഡ് ബിഫോർ ദ ലോർഡ്. യുനോ, ഇതേ ചോദ്യം നമുക്കറിയാം ഏതിന് ചോദിച്ച ചോദ്യമാണ്. അവർ പറഞ്ഞു, കർത്താവെ ഞങ്ങൾ ഒളിച്ചിരിക്കുക. എന്താ ഒളിച്ചിരിക്കാൻ കാരണം? വി ആർ നേക്കഡ്. സോ വെൻ വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോർഡ്, നമ്മുടെ സാഹചര്യങ്ങളുടെ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പത്രോസിന് കാര്യം മനസ്സിലായി, ഐ ആം നൗ റിട്രീറ്റിംഗ്, ഞാനിപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനൊരു റിട്രീറ്റിംഗ് പൊസിഷനാണ് നിൽക്കുന്നത്, ഞാനൊരു നഗ്നതയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത്, ഞാനൊരു വീഴ്ചയുടെ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരു കാര്യവും കർത്താവ് ഒന്നും പറഞ്ഞില്ല. അവിടെ ഒരു വാക്കുപോലും ഇവിടെ പറയുന്നതായിട്ട് മനസ്സിലാവുന്നില്ല. സേവനല്ലോ, ഈ സാഹചര്യങ്ങളൊക്കെ എല്ലാം പത്രോസിൻ്റെ സ്നേഹത്തിൽ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് ദൈവം ചില മെസ്സേജുകൾ പത്രോസിനോട് പറയാം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് സ്ട്രോങ് ആയിട്ട് ചില മെസ്സേജ് ചില സാഹചര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ദ ലൈറ്റ് ഓഫ് ദ ലോർഡ് ഷൈൻ സോ ക്ലിയർലി ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ ടു പീറ്റർ? പത്രോസ് എന്താ ചെയ്തത്? പത്രോസ് അന്നേരം വെള്ളത്തിൽ ചാടി അല്ലേ. ഹി പുട്ട് ഇസ് ഔട്ടർ ഗാർമെൻറ്റ്, ഹി സേസ് ഹി ഗോട്ട് ഇറ്റ് വാസ് സെഡ് ഹി പുട്ട് ഓൺ ഹിസ് ഔട്ടർ ഗാർമെൻറ്റ് ആൻഡ് ഫോർ ഹി ഹാഡ് റിമൂവ്ഡ് ഇറ്റ് ആൻഡ് ഹി പ്ലഞ്ച്ഡ് ഇൻ ടു ദ സീ ടു ഹൈഡ് ഹിംസെൽഫ്. ഇറ്റ് ഇസ് ലോർഡ്, ഐ എം അഷെയ്ഡ്, ഐ എം അഷെയ്ഡ് അഗെയിൻ, ഐ എം കോട്ട് ഓൺ ദ സെയിം പ്ലേസ് വെയർ ഐ എം ഗോയിങ് ഓൺ മൈ വേ ഓഫ് പ്രാക്ടിക്കൽ തിങ്കിങ്. ഹി ഇസ് നോട്ട് ലേൺഡ് ഈവൻ അറ്റ് ദാറ്റ് പോയിൻ്റ് ദ ലെസൺ. അഗെയിൻ ദ ലോർഡ് നമുക്കറിയാം എന്തായിട്ട് കർത്താവ് എന്ത് വെച്ചത്, ഒന്നും പറഞ്ഞില്ല, വിളിച്ചുകൊണ്ട് വന്നു, ഭക്ഷണം കൊടുത്തു, എല്ലാം കൊടുത്തു. അതറിയണം, ആ ഭക്ഷണം കഴിക്കുമ്പോൾ പത്രോസ് എന്നമായിരിക്കും ചിന്തിക്കുന്നത്, മീൻ്റെ രുചിയോ വിശപ്പോ ഒന്നും അല്ല അവിടുത്തെ ചോദ്യം. യെസ്, ചോദ്യം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഐ ആം ഇൻ എ റിട്രീറ്റിംഗ് പൊസിഷൻ, ഞാൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു നഗ്നനാണെന്നുള്ള ആ ഒരു വെളിച്ചമാണ് പത്രോസിൻ്റെ ജീവിതത്തിലോട്ട് വേഷം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കർത്താവ് നമ്മളെ കാണിച്ചു തരുമ്പോൾ ആ കർത്താവിൻ്റെ സ്നേഹമാണ് ദൈവം നമ്മളെ കാണിച്ചു തരുന്നത്. എല്ലാത്തിനും പിടിച്ച് വഴക്ക് പറയുന്ന ഒരു കർത്താവല്ല കർത്താവ്. പല സാഹചര്യങ്ങളും പത്രോസിനെ വിളിച്ചു നിർത്തി പറഞ്ഞു, പത്രോസ് ഇതിൻ്റെ മേളിൽ വാഴുന്ന ഒരു ദൈവമുണ്ട്, ഈ സാഹചര്യത്തിൻ്റെ മേളിൽ വാഴുന്ന ഒരു ദൈവമുണ്ട്, അതാണ് ഞാൻ. നിനക്ക് ഭക്ഷണം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, അത് ഞാനാണ്. നിൻ്റെ കുടുംബത്തെ പോറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, അതാണ് ഞാൻ. ആ ഒരു മെസ്സേജുകൾ ഇങ്ങനെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം യു ആസ് ദ ലോർഡ് ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ അഗെയിൻ ടു ഹിം, പീറ്റർ, ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദിസ്? ഇത് ചോദിക്കുമ്പോൾ നമുക്കറിയാം പത്രോസിൻ്റെ മനസ്സിൽ ഉള്ള ആ മൊത്തത്തിലുള്ള ചോദ്യത്തിൽ ബേസ് ലൈനിൽ എവിടെയാണ് പ്രശ്നമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഡു യു ലവ് മീ മോർ ദാൻ ഓൾ ദിസ്? പ്രൈസ് ഗോഡ്. ഈ സാഹചര്യങ്ങളെക്കാട്ടിലൊക്കെ, ഇതിനെക്കാട്ടിലൊക്കെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. Compared to your brothers, do you want to compare with your brothers? Do you want to compare with your all things? ഇതിനേക്കാളൊക്കെ മേളിലായിട്ട് ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ കഥാവ് ചോദിക്കുന്നു. വാട്ട് ഇസ് ദ ആൻസർ വി ഹാവ് ഫോർ ഗാഡ്? നമുക്ക് ദൈവത്തോടൊരു ഉത്തരമുണ്ട്. യെസ് ലോഡ്. ആൻഡ് ഈ കൺഫസ് ഇറ്റ് ബിഫോർ ദ ലോഡ്, യു നോ ഇറ്റ് ആൻഡ് ഈ ക്രൈറ്റ്. ദാറ്റ്സ് വാട്ട് വി സീ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ആ പത്രോസാണ് ഒന്ന് പത്രോസ് എഴുതുമ്പോൾ ഇട്ടേൺ ടോട്ടലി അറൗണ്ട്. ഒന്ന് പത്രോസിലോട്ട് വരുമ്പോൾ ഈ പത്രോസ് പറയുകയാണ്, സഭ ഇപ്പോൾ ഇതേ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുകയാണ്, ഇതേ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തിനെക്കുറിച്ച് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കഷ്ടങ്ങൾ? ഈ പറഞ്ഞ നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കഷ്ടങ്ങളെക്കുറിച്ചല്ല നമ്മുടെ പറഞ്ഞത്, വളരെ സീരിയസ് ആയിട്ടുള്ള കഷ്ടങ്ങൾക്കൂടെ കടന്നു പോകുമ്പോൾ പത്രോസ് അവരെ ഉത്സാഹിപ്പിക്കുന്ന ചില വാക്യങ്ങളാണ് അത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലും എന്തുകൊണ്ടാണ് നമ്മൾ ദൈവസഭ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മളിതിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ പിന്നെയും റിജോയ്സ് ചെയ്യേണ്ടതുള്ള കാര്യം, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം, വേഴ്സ് 3. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിൽ സ്തോത്രം. മരിച്ചവരുടെ
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇത്രയും നമ്മൾ ഒറ്റ വാക്യത്തിൽ ഒരൊറ്റ സെന്റൻസ് വായിച്ചു കഴിയുമ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. മലയാളത്തിൽ എന്തിനാണ് ഇത്രയും നീളമുള്ള സെന്റൻസ് എഴുതിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. But if you break those sentences slowly and see the love of God in those lines, avade parayirikkana manushyan evide parayana blessed be the God and Father of our Lord Jesus Christ, who according to his abundant mercy karunayude aadikya prakaram, endondana karunayude aadikya prakaram ennu parayunnathu, has begotten us again, നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്ന് പറയുമ്പോഴേക്കും കർത്താവായ യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ നമ്മളെ മനുഷ്യനെ ഉണ്ടാക്കി അവൻ നാശയോഗ്യനായി എന്നാൽ മൊത്തമായി നശിപ്പിച്ച് വെച്ച് വേറെ ഒന്നിനെ ഉണ്ടാക്കാമായിരുന്നു അല്ലേ അല്ലേ നമ്മളെയൊക്കെ വേറെ ഒന്നിനെ ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ ദൈവം മനുഷ്യനെ നോക്കിയപ്പോൾ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇൻ ഹിസ് അബണ്ടന്റ് മേഴ്സീസ്, സ്വർഗത്തിലെ ദൂതന്മാര് വാഴ്ചകൾ കാത്തുകൊള്ളാതിരുന്നപ്പോൾ അതിന് മൂന്നിലൊന്നിനെ തള്ളിയിട്ടപ്പോൾ അതുപോലെ നമ്മളെയും തള്ളിക്കളയാമായിരുന്നു, എന്നെയും തള്ളിക്കളയാമായിരുന്നു. അപ്പോൾ ദ ലോർഡ്സ് ഷോൺ മേഴ്സി ടു മീ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു എന്നോട് കരുണ തോന്നി, എന്നെ നശിപ്പിച്ച് കളയാതെ, എന്നെ കൊള്ളത്തില്ല, നിന്നെ ഉണ്ടാക്കാൻ പറ്റിയല്ല, നിന്നെ നന്നാക്കാൻ പറ്റിയല്ല, യു ആർ ബിയോണ്ട് റിപ്പയർ എന്ന് പറഞ്ഞ് എടുത്തു കളയാതെ, ഹി ടുക്ക് മീ അപ്പ് ആൻഡ് ഹി മെയ്ഡ് മീ എ ന്യൂ ക്രിയേഷൻ ആൻഡ് ഹി സ്റ്റാർട്ടഡ് എ ന്യൂ വർക്ക് ഓൺ ഇറ്റ്. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യനും ദയയില്ലായിരുന്നു നമ്മളെ. അവിടെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് യെസ് യു നോ വാട്ട് ദ ലോർഡ് ഹാസ് ഡൺ ഫോർ അസ്. വാട്ട് ഹാസ് ഡൺ ഫോർ അസ് ഹി സേസ് ഹിസ് അബണ്ടന്റ് മേഴ്സി, കരുണയുടെ ആധിക്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ എത്രമാത്രം എന്നോട് കരുണ കാണിച്ചുവെന്ന് അവൻ എന്നെ എടുത്തു കളയാമായിരുന്നു. നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളും യൂസ്ലെസ് ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് സ്ഥലം മെനക്കെടുത്ത് അത് ഇതൊക്കെ എടുത്ത് കച്ചറയ്ക്കകത്ത് കളയും. ദൈവം എടുത്ത് നമ്മളെ കച്ചറയ്ക്കകത്ത് കളഞ്ഞില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് അബണ്ടന്റ് മേഴ്സി. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസിനെ ഫസ്റ്റ് ടൈമിലെ എടുത്ത് കളയാമെന്നത് പത്രോസ് പറഞ്ഞു, ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞതാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത എൻ്റെ ശിഷ്യന്മാരെ ഞാൻ വഴിതെറ്റിച്ചവനാണ് എല്ലാം പറയുമ്പോഴും ദൈവം എൻ്റെ പിന്നെയും എൻ്റെ പുറകെ വന്നേച്ച് എനിക്കൊരു പ്രാതലൊരുക്കി എന്നോട് പിന്നെയും പറയാം, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഹിസ് അബണ്ടന്റ് മേഴ്സീസ് ആർ ഫോളോയിങ് അസ് ത്രൂ ആൻഡ് ത്രൂ ആൻഡ് ത്രൂ. പിന്നെയും നമ്മുടെ പുറകെ വരിക. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ പിന്നെയും നമ്മൾ പലപ്പോഴും കഷ്ടമില്ലാത്ത വഴികളും നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ മെനഞ്ഞ് 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 പത്രോസിനെ പോലെ തന്നെയാണ് നമ്മളും പോകുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ അബണ്ടന്റ് മേഴ്സിയുടെ നമ്മുടെ പുറകെ വരിക. ആ കരുണയുടെ ആധിക്യ പ്രകാരം പിന്നെയും ഇവിടെ പറഞ്ഞു, യെസ് ബി ഗോട്ട് അസ് എഗെയിൻ ഇൻ ടു എ ലിവിങ് ഹോപ്പ്. ഹല്ലേലൂയ. വാട്ട് ഇസ് ഹിസ് ലിവിങ് ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരണത്തിനപ്പുറത്ത് ഈ പറഞ്ഞ നമ്മുടെ ഈ പത്രോസിൻ്റെ ചോദ്യങ്ങൾക്കൊന്നിനും പ്രസക്തിയില്ല. ഉണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? എൻ്റെ ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം, എൻ്റെ ജോലിയുടെ കാര്യം, ഈ ചോദ്യങ്ങൾക്കൊന്നും മരണത്തിനപ്പുറത്ത് പ്രസക്തിയില്ല. ഒരു മരിച്ചൊരു വ്യക്തി ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയില്ല. പക്ഷേ ദെർ ഇസ് സംതിങ് ബിയോണ്ട് ദാറ്റ്. അവിടെയാണ് നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രത്യാശ. ഈ പ്രത്യാശ ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിലും നമുക്കൊരു പ്രത്യാശ തന്നിരിക്കുന്നു. ആ പ്രത്യാശ ഈ ലോകത്തിലെ ഒരു മരണം കൊണ്ട് തീരുന്നതല്ല. ഹി ഈസ് ഗിവൺ ആസ് എ ലിവിങ് ഹോപ്പ്. ഹല്ലേലൂയ. ഗോസ് ബിയോണ്ട് ഡെത്ത്. ഈ പറയുന്ന ശാരീരികമായ മരണത്തിനപ്പുറത്തും ദൈവം നമ്മളെ ഒരു ജീവനുള്ള ഒരു ഹോപ്പിനായിട്ട്, ഒരു പ്രത്യാശയ്ക്കായിട്ട് നമ്മളെ ഭാഗവാക്കാക്കി എന്ന് പറയാം പത്രോസം. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഹി സേസ് ഹൗ കം ഈസ് ഡൺ ദാറ്റ് ത്രൂ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ്. മരിച്ചവരിൽ നിന്ന് ഈ പുനരുത്ഥാനം പ്രാപിച്ചവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ എൻ്റെയും ചേർത്ത് ആ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമാക്കി തീർത്തപ്പോൾ
ഹലേലൂയ. വീണ്ടും ജനനത്തിൽ കൂടെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ ഹി മേഡ് മീ പാർട്ട് ഓഫ് ദാറ്റ്. ഹലേലൂയ. എന്നിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹം പറയുന്ന ഭാഗം, നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നശിച്ചു പോകുന്ന പല കാര്യത്തിൽ തൊട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന സമ്പാദ്യങ്ങളും നമ്മൾ പറയുന്ന കഷ്ടമില്ലായ്മ എല്ലാം നശിച്ചു പോകുന്നതിനെ കുറിച്ചാണ്. പക്ഷേ ഹീ ടോക്സ് അബൌട്ട്, ഹീ സേസ്, ഞാൻ ഒരു കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കാര്യം നശിച്ചു പോകുന്ന പല കാര്യങ്ങളുമായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞതാണ് ഇൻകറപ്റ്റബിൾ. അദ്ദേഹം കോട്ട് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ നോക്കണം. ഹി സേസ് ടു ആൻ ഇൻഹെറിറ്റൻസ്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശം. എന്നിട്ട് അദ്ദേഹത്തിന് മാത്രമല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻകറപ്റ്റബിൾ. ദാറ്റ് ഇൻഹെറിറ്റൻസ് ഇസ് ഒരു രീതിയിലും കറപ്റ്റ് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റാത്ത ഒന്ന്. Which cannot be defiled with something undefiled. ഒരു രീതിയിലും അതിൻ്റെ മൂല്യം നശിച്ച്, നമുക്കറിയാം നമ്മുടെ ബാങ്കിൽ കൊണ്ടിടുന്നു, അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരാൾ പറയുന്നു അതിൻ്റെ മൂല്യം പോയി. ചിലതിന് മൂല്യമുണ്ട്, ചിലത് സ്റ്റോക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ദിവസം ഭയങ്കര കയറ്റം, ഒരു ദിവസം പിന്നെ താഴെ കിടക്കുന്നു, ഇതിൻ്റെയൊക്കെ മൂല്യം പോവുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ പത്രോസ് പറയാണ് വി ഹാവ് ബീൻ ഗിവൺ ആൻ ഇൻഹെറിറ്റൻസ് വിച്ച് ഇസ് ഇൻകറപ്റ്റബിൾ, അൺഡിഫൈൽഡ്. ആൻഡ് ദിസ് ഈസ് ദാറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ, ദാറ്റ് ഡസ് നോട്ട് ഫെയ്ഡ് അവേ. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരു കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന, അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് തോന്നും ഒത്തിരി സമ്പത്തും കാര്യങ്ങളും എല്ലാവരും സമ്പാദിച്ച് ഒരു നാട്ടിൽ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് അവരെല്ലാം സമ്പാദിച്ചെല്ലാം റെഡിയാക്കി എല്ലാം വെച്ച് ഇനിയും കുറച്ച് കാലം കൊണ്ട് അയാൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുണ്ട്. ഒരു വെള്ളിയാഴ്ച രാവിലെ അവരുടെ വീട്ടിൽ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. കംപ്ലീറ്റ് വീട്ടിലെ സാധനങ്ങൾ, അവരിട്ട തുണി മാത്രമേ ഉള്ളൂ, ഒരു പാസ്പോർട്ട് വെച്ച ഒരു കൊച്ചു പെട്ടി, അത് മാത്രം എടുക്കാനുള്ള സമയം കിട്ടി, ജീവൻ നഷ്ടപ്പെട്ടില്ല, കംപ്ലീറ്റ് സാധനങ്ങൾ കത്തിനശിച്ചു. അരമണിക്കൂറുണ്ട് ബിഫോർ ദ ഫയർ ഫോഴ്സ് കംസ്. അത് ഇവിടുത്തെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള മോണിറ്റർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു ഭവനത്തിലെ കേസാണ് ഞാനീ പറഞ്ഞത്. അവർ പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്തും എല്ലാ സ്പെസിഫിക് കാര്യങ്ങളും ഞങ്ങൾ വളരെ മൂല്യമായിട്ട് വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് മേടിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം കത്തിപ്പോയി. യെസ്, ലോകത്തിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ലോകത്തിലെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വിച്ച് വിൽ ബി കറപ്റ്റബിൾ, വിച്ച് വിൽ ബി ഡിഫൈൽഡ്, ആൻഡ് വിച്ച് വിൽ ഫെയ്ഡ് അവേ. അത് കഴിഞ്ഞ ശേഷം അവർക്ക് ഒത്തിരി ആഭരണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെ പറഞ്ഞു. ഇതെല്ലാം വളരെ കാര്യമായിട്ട് ഭദ്രമായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിനായിട്ട് സ്റ്റീൽ അലമാരിക്കകത്ത് പൂട്ടിവെച്ചു. തിരിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാം കത്തിച്ചാമ്പലായിട്ട് ഒരു മെറ്റൽ പീസായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇറ്റ് വിൽ ഓൾ ഫെയ്ഡ് അവേ. ഇറ്റ് സേസ് റിസർവ് ബട്ട് ഫോർ അസ് സംതിങ് വിച്ച് വിൽ നോട്ട് ബി ഫെയ്ഡിങ് ദാറ്റ് ഇസ് റിസർവ്ഡ് ഇൻ ഹെവൻ for us. Praise the Lord. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അവകാശം ഇതുപോലെ വാട്ടവും മാലിന്യവും ഒന്നും സംഭവിക്കുന്നതല്ല, അത് സ്ഥിരമായി ദൈവം വച്ചിരിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മനസ്സിലാണ് എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, യെസ് കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണമെന്നൊക്കെ പറയുമ്പോൾ പറയുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹം പറയുന്നത് യെസ്, നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. ഹി ഈസ് ഷോൺ അബണ്ടൻ്റ് മേഴ്സി ടു അസ്. അത് അവൻ്റെ സ്നേഹം മാത്രമാണ്, അത് മാത്രം മതി തിരിച്ചവനെ സ്നേഹിക്കാൻ. ഒരിക്കൽ സാജിബാരി ചോദ്യത്തിനോട് സഭയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, സ്വർഗത്തിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലും ഭൂമിയിലും വേറൊരു നാമം, യേശു അല്ലാതെ വേറൊരു നാമം ഇല്ല, വേറെ നാമം ഉണ്ടെങ്കിൽ ഇട്ടച്ച് പോയെന്നല്ലേ എന്ന് മനസ്സിലായോ? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഫോർ അസ്? യേശുവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം എന്തുവാ? ഇറ്റ്സ് എൻ എക്സിറ്റ് റൂട്ട് ഫോർ സംതിങ്? ചില കാര്യത്തിന് വേണ്ടിയുള്ള എക്സിറ്റ് റൂട്ടാണോ അതോ ഇറ്റ്സ് എ ലവ് റിലേഷൻഷിപ്പ്? ദിസ് ഈസ് മൈ ലോർഡ് ഹു ഷോഡ് മീ അബണ്ടൻ മേഴ്സി ടു മീ വെൻ ഐ വാസ് ഗോയിങ് ത്രൂ ദ ഡിഫിക്കൽട്ടി.
When I was going through the trouble, he died for me. When nobody had mercy on me, he had mercy on me. That is the Lord's love. Hallelujah. And says, he showed abundant mercy. And then he says, now if you want to compare with earthly riches, here is the answer for that. The riches in heaven is not corruptible, could undefiled, and it does not fade away. And which is reserved in heaven for you. ആരോടായി പറയുന്നത്? കഷ്ടം അനുഭവിക്കുന്ന സഹോദരങ്ങളോടായി പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. കഷ്ടം അനുഭവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രായോഗികമായി ചിന്തിച്ച പത്രോസിനോട്. ടൈം ആൻഡ് അഗെയിൻ ദ ലോർഡ് ആൻസേഴ്സ്. പത്രോസെ, ഇതിൻ്റെ എല്ലാം മേളിൽ ഞാനുണ്ട് കേട്ടോ, ഇതിൻ്റെ എല്ലാം മേളിൽ ഞാനുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ ഭയങ്കര ഇടിമുഴക്കത്തിൽ കേൾക്കാറ്. നമുക്ക് കേൾക്കുന്ന പോലെയല്ല, കാരണം ഈ സാഹചര്യത്തിൽ കൂടെ പോകുന്ന പത്രോസിനെ അറിയത്തുള്ളൂ, പിന്മാറ്റത്തിൽ പോയ പത്രോസിനെ അറിയത്തുള്ളൂ. എന്തുവാണ് നഗ്നത എന്ന് പറഞ്ഞാൽ ആ വെളിച്ചത്തിൻ്റെ ഈ പാറ്റ വെട്ടമൊക്കെ, നമ്മൾ ഈ പാറ്റയൊക്കെ ഉള്ള വീട്ടിനകത്ത് ചെന്ന് ലൈറ്റ് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പാറ്റ ഓടുന്നല്ലേ, പാപത്തിൻ്റെതായിട്ടുള്ള ആ അതിൻ്റെ നടുവിൽ കിടത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ വെളിച്ചം അങ്ങോട്ട് അടിക്കുമ്പോഴേക്കും പാറ്റ ഓടുന്നത് പോലെ ഒളിച്ച പത്രോസ്, അതുപോലെ ഒളിച്ച ആദാം ഔവായെ പോലെ ദൈവത്തിൻ്റെ വെളിച്ചം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ മധ്യ അടിക്കുമ്പോൾ കർത്താവ് പിന്നെ സ്നേഹത്തോട് പറയാം, കുഞ്ഞെ ഇതിൻ്റെ മേലിൽ വാഴുന്നൊരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കർത്താവ്, ഇൻ ഇറ്റ്സ് അബണ്ടൻസ് മേഴ്സി, ഹി സേസ് ദ പാരാമീറ്റർ ഇൻ യുവർ ലൈഫ് ബൈ വിച്ച് യു മസ്റ്റ് ബി ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് യുവർ ലൈഫ് ഈസ് ഡിഫറെൻ്റ് ഇൻ എ ഹെവൻലി പെർസ്പെക്റ്റീവ് ആൻഡ് എർത്ത്ലി പെർസ്പെക്റ്റീവ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പാരാമീറ്റേഴ്സ് രണ്ടും വ്യത്യാസമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു ലോകത്തിലെ പാരാമീറ്റേഴ്സ്, ലോകത്തിൻ്റെ ഫൗണ്ടേഷൻ വേറെയാണെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നതാണെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിലെ ഫൗണ്ടേഷൻ അവൻ്റെ സ്നേഹവും അതിന് മേളിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു ദ ഇൻഹെറിറ്റൻസ് ഈസ് ഇൻകറപ്റ്റബിൾ അൺഡിഫൈൽഡ് ആൻഡ് വിച്ച് വിൽ നോട്ട് ഫെയ്ഡ് അവേ. എൻ്റെ ഒരു പ്രാർത്ഥന ദൈവസേന കർത്താവേ, ചെറിയ കഷ്ടങ്ങളൊക്കെ നമ്മൾ സഹിക്കുമായിരിക്കും, വലിയ കഷ്ടങ്ങൾ വരുമ്പോഴും കർത്താവ് ദൈവമേ നീ എനിക്ക് ചെയ്തത് എന്തുവാണെന്ന് മറക്കാനിടയാകല്ലേ. സാഹചര്യങ്ങൾ മധ്യത്തിൽ നമ്മുടെ കണ്ണുകൾ മങ്ങിപ്പോകരുതേ. സ്വരന്മാരോട് സഹായിപ്പിക്കും കർത്താവേ, ആ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ദൈവമേ ഞങ്ങളെ പിടിച്ചു നിൽക്കണം. ദൈവമേ ദൈവത്തിൻ്റെ സ്നേഹം അവനെന്നെ സ്നേഹിച്ചതാണല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് അഗെയിൻ വേഴ്സ് 5, വി ഹു ആർ കെപ്റ്റ് ബൈ ദ പവർ ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത്ത്, നിന്നതല്ല ദൈവം നിർത്തിയതാണ്. വി ആർ കെപ്റ്റ് നോട്ട് ബിക്കോസ് ഓഫ് മൈ എബിലിറ്റി. യെസ്, പത്രോസിന് പറയാൻ പറ്റും, ഞാൻ നിന്നതല്ല ദൈവം എന്നെ സൂക്ഷിച്ചതാണ്. ഹു ആർ കെപ്റ്റ് ബൈ ദ പവർ ഓഫ് ഗോഡ് ത്രൂ ദ ഫെയ്ത്ത് ഫോർ സാൽവേഷൻ റെഡി ടു ബി റിവീൽഡ് ഇൻ ദ ലാസ്റ്റ് ടൈം. യെസ് ദർ ഇസ് അൺസർട്ടനിറ്റീസ് ഇൻ അവർ ലൈഫ്. ദർ ആർ മെനി ടൈംസ് ഗോഡ് അലൗസ് അൺസർട്ടനിറ്റീസ് ഇൻ അവർ ലൈഫ്. പക്ഷേ ചില കാര്യങ്ങൾ സർട്ടനായിട്ട് അപ്പുറത്ത് വാഗ്ദത്തം ചെയ്ത ഒരു ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ ആങ്കറായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ. ഒരു ദൈവദാസൻ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, വെൻ വി നോ അബൌട്ട് സെർട്ടൻ തിങ്സ് ഇൻ അവർ ലൈഫ് വിച്ച് വാസ് അൺസെർട്ടൻ ബട്ട് ഗോഡ് ആൻസേഴ്സ് ദോസ് തിങ്സ്, ഐ നോ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ മൈ ഈവൻ ഇൻ മൈ അൺസെർട്ടനിറ്റീസ്. എനിക്ക് ഇപ്പോൾ പിടികിട്ടാത്ത അനേക കാര്യങ്ങളുണ്ട്, പക്ഷേ അവിടെയും ദൈവ പഴയ കാര്യങ്ങളോട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം ദ ലോർഡ് ഇത്രത്തോളം ദൈവം എന്നെ നടത്തി മുമ്പോട്ട് നടത്താൻ. ദൈവം എന്നെ ശക്തനാണ്, എൻ്റെ ദൈവം ശക്തനാണെന്ന് പറയുവാൻ ധൈര്യത്തോടെ ലോർഡ് ഹെൽപ്പ് അസ് ലോർഡ് ഹാവ് ദറ്റ് വിഷൻ ഇൻ അവർ ഹാർട്ട്. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഉള്ളിലെ അടിസ്ഥാനത്തിൽ ആ ഒരു വിഷൻ ഉണ്ടായിരിക്കും. ലോർഡ് യു ഹവ് കോൾ മീ ഫോർ എ ലവ് ഫോർ യു, ലെറ്റ് മീ നോട്ട് ഡീവിയേറ്റ് ഫ്രം ദാറ്റ്. അതിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാകരുത്. കർത്താവ് അങ്ങയോടുള്ള സ്നേഹത്തിൽ ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മെസ്സേജിൽ ഞാനിങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെ ഭയങ്കരമാണ്, അന്തരംഗത്തിലെ സത്യമല്ലോ അവൻ ജയിച്ചിരിക്കുന്നു. എൻ അൾട്ടിമേറ്റ് ട്രൂത്ത് ഇൻ ദ ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ബീയിങ് എൻ അൾട്ടിമേറ്റ് ട്രൂത്ത്. ലോർഡ് വിഷ് ഇഫ് റിയലി ഫിയർ ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ ചെന്നിട്ട് നമ്മൾ വിറയ്ക്കുക. കർത്താവെ, വൺ ഹു ലുക്സ് അറ്റ് ത്രൂ ആൻഡ് ത്രൂ, അഗ്നിജാലിക്കത്തുള്ള കണ്ണുള്ളവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ദൈവം ബ്ലെസ് ആയി.